ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ടൂണ മസാലയാണ്. കുടംപുളിയിട്ട് വെച്ച ടൂണ മസാല. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. എന്നാൽ പിന്നെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ ക്യാനിൽ വരുന്ന ടൂണയാണ് എടുത്തിരിക്കുന്നത്. ഇത് ടൂണ ഫിഷിൻ്റെ മീറ്റാണ് ഇതിൽ വരുന്നത്. ഇത് മേടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഫിഷ് ഒന്നും കിട്ടാതെ വരുന്ന സന്ദർഭങ്ങളിൽ ഇതെടുത്ത് കറി വയ്ക്കാവുന്നതാണ്. ചിലർക്ക് ഫിഷ് ഇല്ലാതെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ. ആ സന്ദർഭങ്ങളിലൊക്കെ ഇതെടുത്ത് നമുക്ക് അത്യാവശ്യം കറി വെച്ച് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഓപ്പണാക്കി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഇത് ഓയിലിനകത്താണ് ഇത് കിടക്കുന്നത്. ഞാൻ ഈ ഓയിൽ ഊറ്റിക്കളഞ്ഞിട്ടാണ് കറി വയ്ക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതിനായി ഞാൻ രണ്ട് സവാള അരിഞ്ഞത്, ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, രണ്ട് തണ്ട് കറിവേപ്പില, രണ്ട് പച്ചമുളക്, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്. ഇതൊക്കെയാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. അതുകൂടാതെ അര ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നാല് കഷ്ണം കുടംപുളി, പിന്നെ ആവശ്യത്തിന് കടുകും ഉലുവയും. ഇത്രയാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനെപ്പോഴും വെളിച്ചെണ്ണയാണ് എല്ലാ കറികൾക്കും യൂസ് ചെയ്യുന്നത്. ഞാൻ ഹെൽത്ത് വൈസ് പ്രിഫർ ചെയ്യുന്നതും വെളിച്ചെണ്ണ തന്നെയാണ്. ഇനി അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ടെന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കുക. ഉലുവയോ ഉലുവാപ്പൊടിയോ വേണമെങ്കിലും ചേർക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, ചെറുതായി കൊത്തിയരിഞ്ഞ ഇഞ്ചി അതിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം. സവാള നീളത്തിൽ വേണമെങ്കിലും കൊത്തി വേണമെങ്കിലും നിങ്ങൾക്കറിയാം. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊന്ന് വഴറ്റുക. വഴലാനായിട്ട് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് സവാള വാടി വരുമല്ലോ. ഇനി ശരിക്കും ഒന്ന് ഇളക്കുക. ഇളക്കി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആകുന്നത് വരെ അതൊന്ന് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുക. അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ചേർക്കുക. പിന്നെ നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർക്കുക. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. നല്ല എരിവ് വേണ്ടവർ നോർമൽ മുളക് പൊടി കൂടുതലായും കാശ്മീരി മുളക് പൊടി കുറവായിട്ടും ചേർക്കുക. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇനിയും എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളി ചേർത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. എണ്ണ കുറവാണല്ലോ, അതുകൊണ്ട്. എണ്ണ നല്ലപോലെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എണ്ണ കുറവായതുകൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് ആ തക്കാളി ഒന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് അടപ്പ് തുറന്ന് നോക്കുമ്പോൾ ആ തക്കാളിയെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി അതിനുശേഷം കുടംപുളി അതിലേക്ക് ചേർക്കാം. ഞാൻ 4 കഷ്ണം കുടംപുളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കുടംപുളി ഇട്ടതിന് ശേഷം ആ ടൂണയുടെ മീറ്റ് അതിലേക്ക് ചേർക്കാം. ഞാൻ ഇതിലെ ഓയില് കളഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ ഓയിലും കൂടെ കൂട്ടി ഒഴിക്കാവുന്നതാണ്. ഇനി ഇത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഇതെന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഈ ടൂണ മീറ്റ് ഒന്ന് വേകണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക.
5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇപ്പോഴത്തേന് അത്യാവശ്യം വന്നത് വെന്ത് ഇരിപ്പുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇപ്പം ചേർത്തു. ഞാൻ ഇനിയുമാണ് പച്ചമുളക് ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സവാള വഴറ്റിയ കൂട്ടത്തിൽ വേണമെങ്കിലും പച്ചമുളക് ചേർക്കാം. ഞാൻ പച്ചമുളകിൻ്റെ ഒരു റോ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് എപ്പോഴും പച്ചമുളക് ചേർക്കാറ്. ഇങ്ങനെ ചേർക്കുമ്പോഴാണ് എനിക്കൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഈ ഒരു മിനിറ്റ് ഒന്നും കൂടി ഞാനൊന്ന് ജസ്റ്റ് അടച്ച് വെച്ച് പച്ചമുളകിൻ്റെ സത്തതിലേക്ക് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ ഈ കറി. നിങ്ങൾക്ക് ചാറ് വേണമെങ്കിൽ ചാറോടുകൂടി എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാം. ഞാനിവിടെ ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.